പ്രൈസ് ബെനിഫിറ്റ് തന്നെ 3.50 2014 സ്വിഫ്റ്റ് സെഡിഡി തരാം. 3.50 ഫുൾ ഓപ്ഷൻ സെഡിഡി. വാറന്റി കിട്ടുന്നുണ്ടോ? 2021 മോഡൽ i10 ഗ്രാൻഡ് ന്യൂസ്. ഓട്ടോമാറ്റിക്. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ലോണ് 675,000 ലോണ് തരാം. വണ്ടിക്ക് റേറ്റ് 600,000 രൂപ. എന്താ സ്കീം? ഫുൾ എമൗണ്ടും 5,000 രൂപ ക്യാഷ് ബാക്കും. 3.25 വണ്ടി തരാം, 3.75 ലോണും ചെയ്തു തരാം. സ്വിഫ്റ്റിന് ഓഫർ എങ്ങനെയാ? 50 രൂപ ക്യാഷ് ബാക്കും ഫുൾ എമൗണ്ട് ലോണും മതിയോ? റേറ്റ് എത്ര ആയിരുന്നു അപ്പോ? 2.5 2,75,000. 2013 സ്വിഫ്റ്റ് അല്ലേ? 13 സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ്. പുതിയ ഓഫറിന്റെ പേരെന്തെങ്കിലും ഉണ്ടോ? ഇത് ഓഫറല്ല, നമ്മള് ഇനിയിപ്പോ ഈ മാസം ഫെസ്റ്റ് ഒന്നും വരില്ല. എല്ലാരും നമ്മൾ ഓരോ ഫെസ്റ്റിലാണ്. ബാലൻസ് ഡേക്ക് ഞങ്ങൾക്ക് റോസ്പൂന് പകരം വീൽ ചെയർ കൊടുക്കാം. 2016 സ്വിഫ്റ്റ് ഡീസൽ പെട്രോൾ ഡീസൽ. റേറ്റ് എത്ര? 4.30. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? 4.35. ന്യൂഷേപ്പ് വാഗണറിന്റെ സ്കീം എങ്ങനെ നോക്കാം? 2020 വാഗണറ് 4.50 വണ്ടി വരും. ലോൺ എത്ര വരുന്നുണ്ടോ? 5 വരെ ലോൺ ചെയ്യാൻ പറ്റും. സേഫ്റ്റി ഉള്ള ഒരു കാർ ചാൻസ് റേറ്റിൽ? അൾട്രോസ് 2020 മോഡൽ പെട്രോൾ. റേറ്റ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 4,85,000. ലോണ് ഫുള്ള് ചെയ്തു തരാം. ഓക്കെ. ഹോണ്ട സിറ്റിക്ക് എന്താ സ്കീം ഉള്ളത്? 7,00,000 വണ്ടി തരാം. 7,00,000 ഫിനാൻസ് ചെയ്തു തരാം. 2017 ഡീസൽ അല്ലേ? എസ് വി സിംഗിൾ ഓണർഷിപ്പ്. 50 താഴെ ഇവിടെ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഓമകന്റെ സെക്കൻഡ് ചോയ്സിലേക്കായിട്ട്. കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ബാക്കിയുള്ളതുണ്ട്, അതേപോലെ തന്നെ കുറച്ച് അടിപൊളി ഓഫേഴ്സൊക്കെ ഉണ്ട്. കുറച്ച് കാലമായിട്ട് പറയാത്തൊരു സംഭവമുണ്ട്, 100K വരെ നമ്മളൊരു കാർ ഗിവ് അവേ കൊടുക്കുന്നുണ്ടാവും. എന്താ നിങ്ങളിത് പറയാത്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് 100K ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാർ എടുക്കാനുള്ള ആവേശം എനിക്കുമുണ്ട്. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ചാനൽ ജസ്റ്റ് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഒരാളെ സെലക്ട് ചെയ്യുന്ന അവർക്ക് ഫ്രീ ആയിട്ട് ഒരു കാർ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. യെസ്, നമ്മൾ തമ്മിൽ ഭയങ്കര അടിയാട്ടോ. ഏ എന്താ കമൻറ്റ് ബോക്സിൽ വിദഗ്ധന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല. എന്താണ് നവംബറിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തതായിരുന്നു, ഡിസംബറിൽ സെയിലിന്റെ പ്രോഫിറ്റ് വീൽചെയറിന് വേണ്ടി കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. എത്ര വീൽചെയർ ആയിരുന്നു? ഞങ്ങള് 10 വീൽചെയർ ഞങ്ങൾ കൊടുക്കുന്നത്. സെക്കൻഡ് ചോയ്സിന്റെ പ്രോഫിറ്റ് എടുത്ത് ഞങ്ങൾ 10 വീൽചെയർ കൊടുക്കുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇതിന്റെ റിക്വസ്റ്റ് ആയിട്ട് കുറെ ആൾക്കാർ വന്നിട്ട്, ആവശ്യക്കാർ പ്ലസ് ഇതിലേക്ക് സഹായസ്ഥായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ അത് ജോണി ടോണി എറണാകുളത്തുകാരനാണ്. ആള് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് ആളന്ന് മൂന്ന് പേയ്മെന്റോളം വന്ന്. അതാണ് ഒന്ന് ഓർമ്മയുള്ളു. പിന്നെ ഓട്ടോടോക്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ അകത്ത് ഏകദേശം 1.5 വീൽചെയറിന്റെ പൈസ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇവർക്ക് അവരെ അക്കൗണ്ടിലേക്കാണ്, അഡോറിന്റെ അക്കൗണ്ടിലേക്കാണ് നേരം, അല്ലാതെ ഞങ്ങളെ സെക്കൻഡ് ചോയ്സിലേക്ക് ഒന്നല്ല അത് വെച്ചത്. അപ്പം അത് ഞങ്ങൾ ഫുൾഫിൽ ചെയ്യാണ് മാർച്ച് 2. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡേറ്റ് മാറില്ല? ഇല്ല, ഞാൻ വിളിച്ച് പറഞ്ഞ് നർഗീസ്ത ഇവിടെ 4 മണിക്ക് വരും, ശനിയാഴ്ച 4 മണിക്ക് മാർച്ച് 2 ശനിയാഴ്ച ഈവനിങ് ഇവിടെ ഉണ്ടാവും, നർഗീസ്ത ഉണ്ടാവും. അതിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വേറെ ആരെങ്കിലും നോക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ഞങ്ങളെ പേയ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അത് ഫിസിക്കലായിട്ട് ചെയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഹാൻഡ് ഓവർ അന്ന് വൈകിട്ട് ഇവിടെ ചെയ്യും. ഒരു വീൽചെയർ നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു, അർജന്റ് കേസാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഒരു ട്രിവാൻഡ്രത്ത് ഉള്ളത് അവർ അത്രയും അവർ അർജന്റ് ആയിട്ട് ചെയ്തതാണ്. തിരിയൊന്ന് വെച്ചപ്പോൾ അവർക്ക് ആദ്യം അയച്ചു കൊടുത്തു. അത് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 10 എന്നുള്ളത് 20 to 25 എത്തിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അഡോറിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തേ പേയ്മെന്റ് ഒന്ന് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ചോയ്സിന്റെ ഒഫീഷ്യൽ നമ്പർ ഉണ്ട്, 7012183326. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരു വാട്സാപ്പിൽ മിസ് കോൾ അയച്ചിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോപ്പർട്ടിക്ക് കൊടുക്കാൻ അത്രേ ഉള്ളൂ. ഇനി 5,500 രൂപേന്റെ അടുത്താണ് അന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നല്ലൊരു വീൽചെയറിന്റെ റേറ്റ് വരുന്നത്. ഇതിൽ കാണുന്ന ആർക്കെങ്കിലും ഇതിന്റെ ഏജൻസിയോ ഡിസ്ട്രിബ്യൂഷനോ ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ബൾക്കായിട്ട് ഞങ്ങളെ 10+ ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് ഇവർക്ക് ഈ ഓർഡർ കൊടുക്കാം. അതിന്റെ കൂടെ ഒരു ഫ്രീ ആയിട്ട് നിങ്ങളെ ഷോപ്പ് ഏതാ വെച്ചാൽ അതിന്റെ ഞാനൊരു പ്രൊമോഷനും ചെയ്തു തരാം, ഒരു റീൽസോ വീഡിയോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും മാർക്ക് കേട്ടെ. അപ്പോൾ എന്തെങ്കിലും റേറ്റർസ് കിട്ടണ ഒരു വിചാരം. അപ്പോൾ ഒന്ന് അതാണ് ഞങ്ങൾ പറഞ്ഞൊരു ഞങ്ങളെ ഡിസംബറിലെ സെയിൽ പറഞ്ഞത്. രണ്ടാമത് ഞങ്ങളൊരു ഗിവ് ആണ്. അപ്പോൾ ഒരുപാട് പേര് അതിൽ ഫോളോ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അതിലിട്ടൊരു സ്ക്രീൻഷോട്ടിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു, ഒരു
ഒരു വാട്സപ്പ് നമ്പറിലേക്ക് കൂടുതൽ മെസ്സേജസ് വന്നാൽ വാട്സപ്പ് അത് ബാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെച്ച ഗീവേക്ക് വേണ്ടി വെച്ച നമ്പർ ബാൻ ആയിപ്പോയത്. അല്ലാതെ ഞങ്ങൾ നോക്കായിട്ടല്ല, ആ നമ്പർ റിക്കവറി ചെയ്യാൻ പറ്റുന്നില്ല. വാട്സപ്പിൽ അത് കട്ടായിട്ടുണ്ട്. 419447002041 എന്നുള്ള നമ്പർ വാട്സപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അതിലൊരു 6000 സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്തായാലും 100K ആയാലാണ് അത് ഗീവേ എടുക്കുക എന്ന് പറഞ്ഞത്. 100K എടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സ് ഒന്ന് പിക്ക് ചെയ്താൽ പോരെ, പിക്കർ വെച്ചിട്ട് പിക്ക് ചെയ്താൽ പോരെ. അപ്പോൾ നിങ്ങൾ ഇനി സ്ക്രീൻഷോട്ട് ഇടണമെന്നില്ല. മീൻസ് അത് വാട്സപ്പ് ബ്ലോക്ക് ആവുകയാണ്. നമ്മൾ രണ്ട് നമ്പർ വെച്ചു, രണ്ടും ബ്ലോക്ക് ആയിട്ട്. ആ അതിൻ്റെ അവസാനത്തെ നമ്പർ 51 എന്നുള്ളൊരു നമ്പർ വെച്ചിരുന്നു, അതും ബ്ലോക്ക് ആയിട്ട്. ചില വാട്സപ്പിന് റൂൾസ് തോന്നുന്നുണ്ട്, നമ്മൾ നോർമൽ വാട്സപ്പിൽ ചെയ്യാൻ പറ്റില്ല സ്പാം ആണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളത് ഇൻസ്റ്റയിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്തോളൂ. നമ്മൾ ഫോളോ പിക്കർ വെച്ചിട്ട് നമ്മൾ 2nd അത് ഇവിടെ തന്നെ, അതും നമ്മൾ നർഗിസ്ഥാൻ അക്കൗണ്ട് തന്നെ അത് നറുക്കടിപ്പിക്കുക. ലൈവായിട്ട് വീഡിയോസും ഉണ്ടാവും. അപ്പം നമ്മൾ ഓഫർ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ വെറുതെ തള്ളിപ്പോയിട്ടില്ല, ഇല്ല. കറക്റ്റ് അവൾ ഫുൾഫിൽ ചെയ്യാണ്. മാർച്ച് 2 വൈകിട്ട് 4 നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ വരാം. നിങ്ങൾ ഗിവേൻ്റെ നറുക്കെടുപ്പും കാണാം. ഞങ്ങൾ വീൽചെയർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് അത് കണ്ടേച്ച് പോകും ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. മാർച്ച് 2 കേട്ടോ ഇതിന്റെ ടിൽ ഡേറ്റ്. അന്ന് ജസ്റ്റ് നമ്മളെ 2 ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്ത് കസ്റ്റമേഴ്സിന് ഫോളോവേഴ്സിനാണ് ഞങ്ങൾ എടുക്കുന്നത്. 50 താഴെയുള്ള വണ്ടി, 2010 മോഡൽ നാനോ സെക്കൻഡ് ഓണർഷിപ്പ്, 81 ഓടിയ AC വർക്ക് ചെയ്യുന്ന വണ്ടി കേട്ടോ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇത് AC മാത്രം വരുന്ന വണ്ടി, പവർ വിൻഡോസും വരുന്നുണ്ട്. 624 CC എഞ്ചിന് ഏകദേശം 20 പുറത്ത് 20 അടുപ്പിച്ചിട്ടൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. നല്ല വണ്ടിയാ, വണ്ടി നല്ല വണ്ടി, നല്ല ഷേപ്പ് ഉണ്ട്, നല്ല വണ്ടി ഉണ്ട്. അപ്പോൾ പല റൈറ്റിലും വണ്ടി ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്, 30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളിൽ 30, ഞാൻ എടുത്തോളാം 30 ഉണ്ടെങ്കിലും കൂടെ കൊണ്ടുവന്നു, ഞാൻ എടുത്തോളാം. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് 30. 13 ഉണ്ട് ഉണ്ട്. ഞങ്ങളിവിടെ ഓട്ടോമാറ്റിക് 65 കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് നാനോ. അപ്പോൾ ഇത് ആ ഇത് നമ്മൾ ഇത് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, ഇതിൻ്റെ ഓണർ നമ്പർ തരാം, അവരെ വിളിച്ചിട്ട് അവർ തരേണ്ട വണ്ടി. അപ്പോൾ ഞാനിതിൽ തുച്ഛമായ ലാഭം എടുക്കുന്നുള്ളൂ. ഞാനൊരു 3 എടുത്തിട്ട് തരാം, 43 തരാം. 43 നാനോ AC വർക്ക് ചെയ്യുന്ന വണ്ടി. അതേമാതിരി 2010 സാൻഡ്രോ GL ആണോ AC പവർ സ്റ്റാറിങ്, ടു ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി കേട്ടോ. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് 1.5 ലക്ഷം ഉണ്ട് എന്നുള്ള ഈ കാണുന്ന ആളെല്ലാവർക്കും അറിയാം. അപ്പൊ ഈ വണ്ടി ഞാന് 90 വരാം, 90,000 2010 സാൻഡ്രോ GLS ഓണർഷിപ്പ്. അതാ 4th ഓണർഷിപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന വണ്ടി. 2025 വരുന്നു. 13-15 വണ്ടി ഒന്ന് എടുക്കുന്നവർക്ക് ഞാൻ 10 കയറ്റണം. അത് സ്റ്റിക്കറാണ്, പൊടിയാണത്. കേറ്റിയാലും വണ്ടി മാറിയാണ്. 2009 ഐറ്റം മാഗ്ന, 1,05,000 ഈ വീഡിയോ കണ്ട് വരുന്ന ആൾക്ക് തരാം. IRD ആണോ അല്ലെങ്കിൽ കാപ്പയാണോ? എഞ്ചിൻ കാപ്പ, കാപ്പ, കാപ്പ എഞ്ചിനാ. ആ ഫീച്ചർ സൈഡിൽ AC പോർഷനും 4 ഡോർ പവർ വിൻഡോസും വരുന്നുണ്ടോ? മാഗ്ന അല്ലേ? മാഗ്ന മോഡൽ 2009 24 എട്ടാം മാസം വരെ, ഈ വർഷം 8 വരെ പേപ്പർ കിട്ടിയുള്ള 1,05,000 വരും. ഐറ്റന് എന്തായാലും ഈ 2009 ഈ പ്രൈസ് ലാഭമാണ്. അല്ല, കാപ്പയാണെങ്കിൽ മുതലാണത്. നെക്സ്റ്റ് വരുന്നത് 2010 സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ 900 അപ്പോൾ ഇതിന് ഇപ്പോൾ കമൻറ്റിൽ വന്നിട്ട് പറയാം ഇതിന് വില കൂടുതലാണെന്ന് പറയാം. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് ഇതിൽ വില കൂടുതൽ എന്ന് പറയുന്ന ആൾക്ക് വില കുറഞ്ഞ വണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. GLS സിംഗിൾ ഓണർഷിപ്പ് ആവണമെന്നുള്ളൂ. ഞങ്ങൾ 1,00,000 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് ആണ്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. AC പോർഷന് ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ് ഉണ്ട്. സാൻഡ്രോ സെയിം എഞ്ചിൻ തന്നെയാണ്. ഒരു 130,000 വരാം. 130,000 10 സാൻഡ്രോ അതും കാണിക്കണം. അതിന്റെ കൂടെ തന്നെ 2010 സാൻഡ്രോ അവിടെ 90 ഉണ്ട്. ഓണർഷിപ്പ് വ്യത്യാസം. ഒരുപാട് വണ്ടി 2 lakh തായ ലോണിൽ കയറുന്ന ഒരുപാട് വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. നമുക്ക് ഈ ഓണം ഒരുപാട് എൻക്വയറി വരുന്നതാണ്. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. 2015 ഇറാ പ്ലസ് ഇതാ വണ്ടി വന്നിട്ടുണ്ട്. 88,000 ഓടിയ വണ്ടി, 1,75,000 2015 ചെയ്യണം.
സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഇറ പ്ലസ് ആണ്, 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 ലക്ഷം അതും ഇറ പ്ലസ് തന്നെയാണ്, ഇതും ഇറ പ്ലസ് തന്നെയാണ്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറയിൽ നമുക്ക് ബേസിക്കലി ആഫ്റ്റർ മാർക്കറ്റ് ആയിരിക്കും സ്റ്റീരിയോ ഉണ്ടാവും, ബാക്കി എ സി പോസ്റ്റർ ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ് എല്ലാ വണ്ടിയിലും വരുന്നുണ്ട്. മാഗ്നയിൽ മാത്രമേ കമ്പനി സ്റ്റീരിയോ വരുന്നുള്ളൂ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ലോൺ കയറുന്ന ഫുൾ എമൗണ്ട് തന്നെ ചെയ്തുതരാം. 1.5 ലക്ഷം രൂപയ്ക്ക് 2013 ഇറ പ്ലസ് ചെയ്തുതരാം. നല്ല രസമുണ്ട് കേട്ടോ. റെഡ് ഇപ്പോഴ കളറ് സാധാരണ നമ്മൾ കാണുന്നതിന് അത്ര ഫെയ്ഡ് ആയിട്ടില്ല. ഇറ പ്ലസ് തന്നെയല്ലേ? ഇറ പ്ലസ്, 3 ഇറ പ്ലസ് കേട്ടോ. ഫീച്ചേഴ്സിലൊന്നും വ്യത്യാസം വരുന്നില്ല. 13 ഇറ പ്ലസ്. കിലോമീറ്റർ എത്ര ഉണ്ടോ ഇത്? ഇത് 85,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഇതൊക്കെ കമ്പനി ഹിസ്റ്ററിയിലുണ്ട്? എല്ലാം ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. നമ്മൾ നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല, ചെക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്ക് ഹുണ്ടായിൽ വിളിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് വരാം. ഇതിന് റേറ്റ് എത്ര? 2013 1.5 ലക്ഷം രൂപയ്ക്ക് വരും. ഓക്കെ, 1.5, 2.5, 1.5 സെറ്റ്. 2013 മോഡൽ. LXI VXI സിംഗിൾ ഓണർഷിപ്പ്. VXI വണ്ടി. VXI എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. പെട്രോൾ ആണ്. മാരുതിന്റെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. സിംഗിൾ ഓണർഷിപ്പും 83,000 കിലോമീറ്ററും. ഓക്കെ, ഫീച്ചർ സൈഡിൽ എ സി പോർഷനും ഫോർഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ? നല്ല വണ്ടിയാണ്, വണ്ടി നല്ല വണ്ടിയാണ്. 2 ഡോർ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്, അത് കമ്പനി സർവീസ് തന്നെയാണ്. ആ ഒരു പ്രൈസ് ബെനിഫിറ്റിലാണ്. 2,75,000 വരാം. 2013 സ്വിഫ്റ്റ്. അത് 3.5 വരെ ലോൺ കയറട്ടോ. I10 തരാം ചെറിയ പൈസക്ക്. 1,45,000 2009 I20 തരാം. മാഗ്ന സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ വണ്ടി, നല്ല നീറ്റ് ആൻഡ് ക്ലീനും. പെട്രോൾ I20 1.45. നെക്സ്റ്റ് വരുന്നത് നല്ല ടയറും ബോഡി നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഒന്നുമില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 1.5 ലക്ഷത്തിന്റെ താഴെ വണ്ടി. നെക്സ്റ്റ് വരുന്നത് 3,25,000 2013 ഡീസൽ തരാം. നല്ല വണ്ടി കേട്ടോ. ലോൺ ചെയ്യുന്ന ഒരാൾക്ക് മാക്സിമം ലോൺ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ 1,03,000. സർവീസ് ഉള്ളതുണ്ട്. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? 3.5. നല്ല ഫയൽ കാണുന്നുണ്ടെങ്കിൽ 3.5 വരെ കയറുന്നുണ്ട്. ഒരുവിധം ഇനി സിവിൽ സ്കോറിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഓൺ റോഡ് ലോൺ ചെയ്യാൻ പറ്റും. 3,25,000 ലോണ് കയറും. 3.5 എന്തായാലും കയറും. 2011 മോഡൽ. 1,49,000 കാറ്റൻ 1 ലിറ്റർ വണ്ടി. കെ സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. നമ്മൾ സാധാരണ കാണുന്ന ഓൾട്ടോ 2011 1.5 താഴെ വരിക. ഇത് കേട്ടൻ ആയതിനെക്കൊണ്ട് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയുണ്ട്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് 75,000 കിലോമീറ്റർ. നല്ല വണ്ടിയാ നോക്കാം. നല്ല വണ്ടി. ലോഡ് 2011 പ്രയാസമാണ് നോക്കാന്നുള്ളൂ. ശ്രീരാമൊക്കെ ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഓക്കെ, നോക്കാം അടുത്ത്. 2013 മോഡൽ ഓൾട്ടോ 800 ന്യൂ മോഡൽ LXI. 1,60,000 തരാം. ഇതും ഫുൾ എമൗണ്ട് കയറുന്ന വണ്ടി കേട്ടോ. ഫുൾ ലോണിൽ ഓൾട്ടോ 800 സി സി എഞ്ചിൻ. 84,000 കിലോമീറ്റർ. തേർഡ് ഓണർഷിപ്പ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എ സി പോസ്റ്റർ ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. ഓൾട്ടോ വണ്ടി ഫീച്ചറായിട്ട് ആവറേജ് ആണ്, അതുകൊണ്ടാണ് റേറ്റ് ഇട്ടത്. ഇപ്പം ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് 2 ലാഖ് എബോ വരുന്നുണ്ട്. 1,60,000 വണ്ടി തരാം. 2017 മോഡൽ ഓൾട്ടോ കാറ്റൻ ഓട്ടോമാറ്റിക് കിട്ടും. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന കാറ്റൻ VXI. കേട്ടനകത്ത് കെ സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നത്. നമ്മുടെ വാഗണാറിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെ. 13 റേഞ്ചിൽ AMT ട്രാൻസ്മിഷനോട് കൂടിയിട്ട് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടോ? 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എ സി പോസ്റ്റിന് ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ് വരുന്നുള്ളൂ. കേട്ടൻ VXI കൊണ്ട് നമുക്ക് ഒരു എയർ ബാഗ് വരുന്നുണ്ട്. മുമ്പ് എയർ ബാഗ് ചെക്ക് ചെയ്തിട്ടോ? സിംഗിൾ എയർ ബാഗ്. എയർ ബാഗ് ചെക്ക് ചെയ്തിട്ടോ? ഇല്ല, ചെക്ക് ചെയ്തില്ല. ഓക്കെ, ബാക്ക് വൈപ്പർ നമുക്ക് ബാക്ക് പവർ വിൻഡോസ് നമുക്ക് ഓൾട്ടോ കേട്ടനിൽ വരുന്നുണ്ടാവില്ല. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടി. ഓക്കെ, പ്രൈസ് ബെനിഫിറ്റ് ഉള്ള വണ്ടി കേട്ടോ. ലോണ് എത്ര ചെയ്യാൻ വേണ്ടി പറ്റും? ലോണ് ഒരു 3 ലാഖിന്റെ ഉള്ളിലായിട്ട് ചെയ്യാം. 2.5 വരെ ലോൺ എന്തായാലും ചെയ്യാൻ പറ്റും. ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വരുന്നത് ബ്രിയോ. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഹോണ്ടന്റെ ബ്രിയോ റയർ. ഫുൾ ഓപ്ഷൻ വണ്ടിയാ? ഫുൾ അല്ല, വി എന്നുള്ള ഓപ്ഷൻ. എല്ലോയ്സ് വരുന്നുണ്ട്. 2012 VX അല്ലേ ഉള്ളൂ. ഓയി എല്ലോ വീൽസ് വരുന്നുണ്ട്. വി വി വി
വി ആണ്. കിലോമീറ്റർ ബിലോ 1,05,000. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വണ്ടി ലോക്കാണ്. ഫീച്ചർ സൈഡിൽ എയർ ബാഗ് രണ്ടെണ്ണം വരുന്നുണ്ടാവും, എ സി പോർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവും, ഫോർ ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ടോ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ട്. റീപ്ലേസ്മെന്റ് 270,000 രൂപയ്ക്ക്. 2012 ബ്രിയോ വി വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നല്ല വണ്ടി. അടുത്തത് നെക്സ്റ്റ് വരുന്നത് കെ യു ബി. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. 2012 ഓണർഷിപ്പ് സിംഗിൾ കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന ഒരു 5-സീറ്റർ അല്ല, 6-സീറ്റർ വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ട്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്ററും കുറവാണ്. 1,02,000 ഓടിയിട്ടുള്ളൂ. വരെ സർവീസ് കണ്ടിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി, അപ്പം എന്തായാലും ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കും. ഇത് 2,85,000 വരാം. 2,85,000 ഫുൾ ലോണ് കയറും ചെയ്യും. 2016 K8 ഡീസൽ സിംഗിൾ ഓണർഷിപ്പ്, 1,02,000 കിലോമീറ്റർ ഓടി വണ്ടി. 2,85,000 തരാം ഫുൾ ലോണ്. നല്ല ഫയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്തോളാം. ഐഡി വാല്യൂ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ എന്താ വിഷയം വെച്ചാല് പേപ്പർ ഫൈൻ അല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആൾക്കാരൊക്കെ വന്നിട്ട് പറയും നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇപ്പം വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, സിവിൽ സ്കോർ നിങ്ങളെ ഡോക്യുമെന്റ്സ് ഡിപ്പെൻഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഫുൾ ലോണ് കയറുന്ന പറയുന്ന വണ്ടി നിങ്ങൾക്ക് കയറുന്നുള്ളത് നിങ്ങളെ ഡോക്യുമെന്റ്സ് കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഗ്രാൻഡ് ആയിട്ടും തരാം. 2016 മോഡൽ. 2016 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 3,50,000 രൂപയ്ക്ക്. നല്ല ഫയൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇനിഷ്യൽ പേയ്മെന്റ് ചെയ്തിടാം. 3,50,000 2016 സ്പോർട്സ്. 2014 ഗ്രാൻഡ് ഐ 10. ഇതും 100% ലോണ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കേട്ടോ. മാഗ്നയാണോ അത്? മാഗ്ന. 2014 മോഡല്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ്. 2014 മാഗ്നയിൽ സ്റ്റിയറിംഗ് രണ്ട് കൺട്രോൾസ് വരുന്നുണ്ടാവും, ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, പവർ ബാഗ് എയർ ബാഗ്സ് ഇല്ല, പവർ വിൻഡോസ് 4 ഉണ്ടാവും. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. വണ്ടി എന്താ പാട് പോകുക? വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇതിന് ഉള്ളൊരു ഡാമേജ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ്. ഇതിപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് വെക്കുമ്പം പറയും മേജർ ആക്സിഡൻ്റ് ആയ വണ്ടിയാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറ്റിയിട്ടില്ല. എടുക്കുന്ന ആൾക്ക് ഞങ്ങൾ പ്രൈസിൽ മാറ്റിത്തരാം. ഓക്കെ. 2,50,000 രൂപയ്ക്ക് ഗ്ലാസ് ഞങ്ങൾ മാറ്റിത്തരാം. 2,00,000 രൂപയ്ക്ക്. അപ്പോൾ ലോൺ വേണ്ടി ആൾക്ക് ഫുള്ളോണ് കയറും. അപ്പോൾ അതും ചില ഇപ്പം കസ്റ്റമർ ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പം ചിലപ്പോൾ എന്തായാലും ഒരു 10-20 ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. അടുത്തത് ടിയാഗോ ഓട്ടോമാറ്റിക്. 2017 ഓട്ടോമാറ്റിക് എക്സെഡ് ചില അതിൻ്റെ ഫുൾ ലോഡ് വണ്ടി. ആകെ സിംഗിൾ ഓണർഷിപ്പും 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. AMT ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിനാണ് ടിയാഗോയിൽ വരുന്നുണ്ടാവുക. വണ്ടി നല്ല വണ്ടി. സ്റ്റിയറിംഗ് ഫങ്ഷൻസ് ഇങ്ങനെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. റേറ്റ് എത്രയാണ് നമുക്ക്? 4,45,000. 4,45,000 100% ലോണും ചെയ്യാൻ പറ്റുന്ന വേണ്ടിയിട്ട് ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ തന്നെ കിട്ടും. ഓക്കെ. നമുക്ക് അത് വേരിയന്റ് ഏതാ? ഇത് SMT എസ് മാനുവൽ ട്രാൻസ്മിഷൻ. എ സി പോസ്റ്ററും ഫോർ ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്. എയർ ബാഗ് ഇല്ലല്ലേ. 85,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. 8.5. 20,000 മൈലേജ് കിട്ടുന്ന ഹോണ്ട ഐഡി ടെക് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു ഡോക്ടർ ജിന്ന ഒക്കെ കാണുന്നുണ്ടല്ലോ. യെസ്, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ. ഡോക്ടർ അല്ല എഞ്ചിനീയർ ആയിരുന്നു. നല്ല വണ്ടിയല്ലേ. 3,90,000 രൂപയ്ക്ക് 3.5 വരെ ലോൺ ചെയ്തു തരാം. ഓക്കെ, നല്ല വണ്ടി. ഒരു 40 രൂപ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. ശരി, നമുക്ക് അടുത്ത
2016 മോഡല് ഡീസൽ സ്വിഫ്റ്റ് തരാം 430,000. ഡീസൽ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഫിയറ്റ് മൾട്ടിസെറ്റ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടുണ്ടോ? 160,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്, ഇസ്ത്രയുള്ള വണ്ടിയാണ്, എക്സ്ട്രാ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടോ? നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. ഓ, ആഫ്റ്റർ മാർക്കറ്റ് പ്ലേറ്റിന്റെ അലോയ്സ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഡി ആറിൽ കാര്യങ്ങളൊക്കെ ഹെഡ്ലൈറ്റിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഓണർഷിപ്പ് ആണ്, ആ ഒരു പ്രൈസ് ബെനിഫിറ്റിൽ തരാം. സെഡി എന്ന് പറയുന്ന ഓയി അലോയ് വീൽസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സൈഡ് സ്കർട്ടിംഗ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡീസൽ ഫുൾ ലോഡ് വണ്ടിയാണ്, ഫുൾ ലോഡ് വണ്ടി, ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബാക്ക് ക്യാമറ ഉണ്ട്, അതേപോലെ തന്നെ ബാക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ബമ്പർ 380,000 കൊടുക്കാം. 380,000 2014 സ്വിഫ്റ്റ് സെഡ് ഡി. ഫീച്ചേഴ്സ് ആയിട്ട് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് എക്സ്ട്രാ വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോസ് ഇൻബിൽറ്റ് സെറ്റ്, ബാക്കി നമ്മൾ കാണുന്ന സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നുണ്ടാവുക. എയർ ബാഗ്സും എക്സ്ട്രാ ഉണ്ടാവും. സാധാരണ നമ്മൾ കാണുന്നത് എല്ലാ സംഭവം മോഡല് ആൾട്രോസ് 1.2 ലിറ്റർ എക്സി ആണ്. 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പ് പെട്രോൾ. ബേസിനകത്ത് ഫ്രണ്ട് ടു ഡോർ ഫോർ വിൻഡോസ് വരുന്നുണ്ടാവും. രണ്ട് എയർ ബാഗ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവില്ല. എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവും. ബാക്കി ഫീച്ചറായിട്ട് ബാക്ക് പവർ വിൻഡോസ് ആണ് വരിക. ആൽഫ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടായിരുന്ന ടാറ്റയുടെ വണ്ടിയാണ്. 485,000 ഫുൾ എമൗണ്ട് ലോൺ കയറുന്ന വണ്ടി. നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ലോൺ കിട്ടും. 2020 നമ്മുടെ ടാറ്റയുടെ വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടി, വാറണ്ടി 3 ഇയർ ആണ്. കഴിഞ്ഞിട്ടുണ്ടോ എക്സ്റ്റൻഡ് വാറണ്ടി? ചേസ് നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. നല്ല കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. നല്ല വണ്ടി, നല്ല വണ്ടി, നല്ല വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. i10 യൂസ്. സെക്കൻഡ് ഓണർഷിപ്പ്. 30,000 ഓടിയ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. കമ്പനി വാറണ്ടി വരുന്ന വണ്ടി കേട്ടോ. 2021 ഈ വർഷം 11 വരെ കമ്പനി ഇൻബിൽറ്റ് വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് കേട്ടോ. അപ്പം ലോണൊക്കെ നോക്കുന്ന കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയാണ്. 6 ലാഖിന് ഞങ്ങൾ വണ്ടി തരാം. 6.5 വരെ ലോൺ ചെയ്യാൻ പറ്റും. മോള് കയറുന്ന വണ്ടിയാണ്. ന്യൂസിന്റെ റൈറ്റ് വെച്ചിട്ട് എ സി പോസ്റ്ററും ഫോർ ഡോർ പവർ വിൻഡോസ്. മാഗ്നിയനെ കൊണ്ട് ഓയി എല്ലാ വീൽസ് വരുന്നില്ല. വണ്ടി അത്യാവശ്യം ഇപ്പോഴും നല്ല മിൻ്റ് കണ്ടീഷൻ തന്നെയാണുള്ളത്. 600,000 രൂപയ്ക്ക് i10 യൂസ് അല്ലേ. അതിന് മൈലേജ് ഒക്കെ എത്ര കിട്ടുന്നുണ്ടോ? 15-ന്റെ ഉള്ളിലായിട്ട്. ഓക്കെ. സ്വിഫ്റ്റ് എങ്ങനെയാ? 2018 മോഡൽ. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വി എക്സ് ഐ ഓട്ടോമാറ്റിക് നല്ല മിഡിൽ ഓപ്ഷൻ ആണ്. ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വീൽസ് വരുന്നുണ്ടാവില്ല. പക്ഷേ ഇന്റീരിയറിൽ എ സി പോസ്റ്ററും ഫോർ ഡോർ പവർ വിൻഡോസ്, രണ്ട് എയർ ബാഗ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, എംടി ട്രാൻസ്മിഷൻ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5,95,000 തരാം. സ്പെഷ്യൽ റൈറ്റിൽ 5,800 തരാം. 5,900 അല്ലേ. 2018 ഓട്ടോമാറ്റിക്. സിയാസ് സെഡ് എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടി. 2012 മോഡൽ. ഹൈബ്രിഡ് ഒന്നും അല്ലല്ലോ. അല്ലല്ലോ. മോഡല് 16 മോഡൽ. 2016 മോഡൽ. 16 മോഡൽ സിയാസ്. സെഡ് എക്സ് എന്നുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടോ? സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ടോ? ഫോർ ഡോർ പവർ വിൻഡോസ് ഉണ്ടോ? ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇൻബിൽറ്റ് വരുന്നുണ്ട്. പെട്രോൾ ഏകദേശം 15 എടുത്തന്നെ മൈലേജ് കിട്ടുന്നുണ്ടോ? 5,10,000 കൊടുക്കും. 5,10 2016 ഫുൾ ലോഡ് വണ്ടി. 16 ലോൺ തന്നെ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. 5 ലാഖിന് അടുത്ത് തന്നെ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ, ചെറിയൊരു ഫുൾ ലോൺ ഇല്ലെങ്കിലും നമുക്ക് ചെറിയൊരു ഇനിഷ്യൽ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തത് 17 മോഡൽ. ഡീസലാണോ പെട്രോൾ? ഡീസലില് ആകെ 50,000 കിലോമീറ്റർ, 49,000 ഓടിയ കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി. മോഡിഫൈഡ് ആണ്, സ്ലൈറ്റ്ലി അല്ല. നല്ല അത്യാവശ്യം ബോഡി തന്നെ നല്ലപോലെ വർക്ക് എടുത്തിട്ടുണ്ട്. ബാക്ക് സ്പോയിലേഴ്സ് ഉണ്ട്. ബാക്ക് ബമ്പർ ലിപ്സ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫേക്ക് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വാൽവെട്രോണിക് എക്സോസ്റ്റ് ഒന്നും അല്ലല്ലേ. ഓക്കെ. ഓയി എല്ലാ വീൽസ് അല്ല, ആഫ്റ്റർ മാർക്കറ്റ് എല്ലാ വീൽസ് ആണ് വരുന്നത്. എസ് വി അല്ലെ വേരിയന്റ് പറഞ്ഞത്? എസ് വി എന്നുള്ളത് ടോപ്പ് എൻഡ് അല്ല, പക്ഷേ മിഡിൽ ഓപ്ഷൻ തന്നെ വരുന്നുണ്ടാവും. സൺറൂഫ് ഒഴികെ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട്. ഫോർ ഡോർ പവർ വിൻഡോസ്, എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവും. എയർ ബാഗ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ
സൈഡ് സ്കേർട്ടിങ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബമ്പർ ലിപ്സ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതേപോലെ തന്നെ ഒരു ആർ എസിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബമ്പറിൽ ഹുഡ് കാര്യങ്ങൾ ചെയ്തതായിട്ട് വർക്ക് കാണുന്നുണ്ട്. ഡ്യുവൽ ടോൺ കമ്പനി വരുന്നതാണോ അല്ലെ മോഡിഫൈ ചെയ്താണോ? മോഡിഫൈ ചെയ്തത്. ഓക്കെ. കെ 46 രജിസ്ട്രേഷൻ ആണ്. വണ്ടിക്ക് റേറ്റ് എങ്ങനെ വരുന്നത്? 720,000 നെറ്റായി കൊടുക്കും. ലോൺ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. നമ്മൾ കറക്റ്റ് ഹിസ്റ്ററി സർവീസ് ആണ്. ഹിസ്റ്ററി നമ്മളിൽ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കോൺടാക്റ്റിലെ നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ടോ. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരെല്ലാവരും വാട്സാപ്പിൽ തന്നെ വിളിച്ചോളൂ. ജസ്റ്റ് ഒന്ന് സ്ക്രീനും തിരിച്ചേ. ആ എല്ലാവരും ഫോണിൽ തന്നെയുള്ളത്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് ഇനി പരാതി പറയരുത്. വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. വാട്സാപ്പിൽ കൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത്. 2 March നമ്മളെ സ്പെഷ്യൽ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ആ ഡേറ്റിന് പറ്റുന്നവരെല്ലാവരും വരികയാണ്. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവും. മാക്സിമം നല്ലൊരു പരിപാടി ആക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർ അഭി സൈനിങ് ഓഫ്. അഡിയോസ്.